ആ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആൾ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. മാമാങ്ക ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ നവാമുകുന്ദ ക്ഷേത്രത്തിനും വലിയൊരു പങ്കുണ്ട്. ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വിശാലമായ മണൽപ്പരപ്പിൽ വെച്ചിട്ടാണ് മാമാങ്ക മഹോത്സവം നടന്നിരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ നിളാനദി, ഭാരതപ്പുഴ. ഈ കാണുന്നതാണ് പഴുക്കാമണ്ഡപം. എന്താണ് പഴുക്കാമണ്ഡപം? മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം തിരൂർ റോട്ടിൽ തിരുനാവായ എന്ന് പറഞ്ഞ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്, ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ പഴുക്കാമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. മാമാങ്കം ദർശിക്കുന്നതിന് വേണ്ടി സാമൂതിരിക്കും അവരുടെ പത്നിമാർക്കും വേണ്ടി നിർമ്മിച്ചതാണ് ഈ പഴുക്കാമണ്ഡപം എന്ന് പറയുന്ന സ്ഥലം. വിശാലമായ നിളാനദിയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടന്നിരുന്നത്. എൻ്റെ അറ്റ് ചിരാതുകൾ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാമാങ്കത്തിൻ്റെ ഒരുപാട് വീഡിയോസ് അതിൽ കാണാം. അല്ലെ, ചരിത്രങ്ങളോ പഴുക്കാമണ്ഡപത്തിൻ്റെ ചരിത്രമോ അതിൽ പറയുന്നുണ്ട്. അത് കാണാത്തവർ അതിൽ പോയി കാണുക. പിന്നെ പുതിയതായിട്ടാണ് ഇത് ചാനൽ കാണുന്ന വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ഓപ്ഷനിൽ പോയിട്ട് ആൾ ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിലെ ഓരോന്ന് സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. ബന്ദർകടവ്, നിലപാട് തറ, ചങ്ങമ്പള്ളി കളരി, അങ്ങനെ പല ഐറ്റംസ് വീഡിയോ സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയിരുന്ന് കാണുക. പഴുക്കാമണ്ഡപം ക്ഷേത്രത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പകുതി ക്ഷേത്രത്തിലാണ്. പുറത്തൊന്നും കോണികളുണ്ട്, കാണാൻ പുറമേ ഉള്ളവർക്ക് വന്ന് കാണാനും ധാരാളം സ്കൂൾ കുട്ടികളും ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട്. ചരിത്ര സ്മാരകം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കേരള സർക്കാർ അത് ഇപ്പം നവീകരിച്ച് ഒരു ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Thank you.